ഇക്കൊല്ലത്തെ സമാധാനത്തിലുള്ള നോബൽ സമ്മാനം പങ്കിട്ട രണ്ടു പേരിലൊരാൾ ഫിലിപ്പീൻസ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന റാപ്ലർ എന്ന ന്യൂസ് പോർട്ടലിന്റെ സഹസ്ഥാപകയും എക്സിക്യൂട്ടീവ് എഡിറ്ററുമായ മരിയ റസ്സയാണ്. രാജ്യം ഭരിക്കുന്ന പ്രസിഡന്റ് റോഡ്രിഗോ ദുത്തർത്തെ ഡ്രഗ് മാഫിയക്കെതിരെയുള്ള പോരാട്ടത്തിന്റെ മറവിൽ നടത്തുന്ന തുടർച്ചയായ മനുഷ്യാവകാശ ലംഘനങ്ങളെ കുറിച്ച് നടത്തിയ സുധീരമായ അന്വേഷണാത്മക പത്രപ്രവർത്തനത്തിനുള്ള അംഗീകാരമായിട്ടാണ് നോബൽ പുരസ്കാരം മരിയെ തേടിയെത്തുന്നത്. ദുത്തർത്തെയുടെ ഭരണത്തിന് കീഴിൽ ജേർണലിസ്റ്റുകൾ തുടർച്ചയായി കൊല്ലപ്പെടുന്നതിനെതിരെ, പത്രസ്വാതന്ത്ര്യം അപകടത്തിലായതിനെതിരെ നിരന്തരം ശബ്ദമുയർത്തിക്കൊണ്ടിരുന്ന മരിയ റസ്സ ഫിലിപ്പീൻസിലെ ഭരണാധികാരികളുടെ കണ്ണിലെ കരടായി മാറിയിട്ട് നാളുകളേറെയായിരുന്നു. കഴിഞ്ഞ വർഷം ഇതേ മരിയ റസ്സയെ റാപ്ലറിൽ അവർ പ്രസിദ്ധപ്പെടുത്തിയ വാർത്തകളുടെ പേരിൽ സൈബർ ലിബൽ അഥവാ ഇന്റർനെറ്റിൽ അപവാദ പ്രചാരണം നടത്തുന്ന വ്യക്തി എന്നാരോപിച്ച് കേസ് കൊടുത്ത് വിചാരണ ചെയ്തത് പ്രസിഡന്റ് ദുത്തർത്തെ തന്നെയാണ്. അങ്ങനെ റസ്സയെ പരമാവധി പൊറുതിമുട്ടിച്ചിട്ടുള്ള ദുത്തർത്തെ പക്ഷേ ഒക്ടോബർ 8 നോബൽ പുരസ്കാര പ്രഖ്യാപനമുണ്ടായി രണ്ടു ദിവസത്തിനുള്ളിൽ ആ വാർത്തയോട് പ്രതികരിച്ചുകൊണ്ട് പറഞ്ഞത്, റസ്സയുടെ വിജയം ഒരു ഫിലിപ്പീനയുടെ വിജയമാണ്, ഞങ്ങൾക്ക് ഇതിൽ അതിയായ സന്തോഷമുണ്ട് എന്നായിരുന്നു. 21 കാലം ദവാവോ നഗരത്തിന്റെ മേയറായിരുന്ന ശേഷം 2016 പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുമ്പോൾ ദുത്തർത്തെ ഫിലിപ്പിനോകൾക്ക് കൊടുത്ത വാഗ്ദാനം, യുവജനങ്ങളുടെ സിരകളെ ദുഷിപ്പിക്കുന്ന, തലച്ചോറിനെ കാർന്നു തിന്നുന്ന ഡ്രഗ് മാഫിയയെ രാജ്യത്തു നിന്ന് തുടച്ചു നീക്കുമെന്നായിരുന്നു. തുടച്ചു നീക്കുക എന്നതുകൊണ്ട് ദുത്തർത്തെ ഉദ്ദേശിച്ചത് മയക്കുമരുന്നുമായി ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ട് എന്ന് അയാൾക്ക് സംശയം തോന്നുന്ന ആരെയും അക്ഷരാർത്ഥത്തിൽ ഈ ഭൂമുഖത്തു നിന്ന് തന്നെ എന്നേക്കുമായി ഇല്ലാതാക്കുക എന്നായിരുന്നു. പറഞ്ഞതിന്റെ എത്രയോ ഇരട്ടി കാർക്കശ്യത്തോടെ അയാൾ പ്രവർത്തിച്ചു. ഔദ്യോഗിക കണക്കുകൾ 4,000-5,000 വരുമെങ്കിലും ദുത്തർത്തെയുടെ 6 ഭരണത്തിനിടയ്ക്ക് രാത്രിയുടെ ഇരുട്ടിൽ വെടിയേറ്റ് കൊല്ലപ്പെട്ടത് 27,000-30,000 ഫിലിപ്പിനോ പൗരന്മാരാണ്. മരിച്ചവരിൽ പലർക്കും ഡ്രഗ് മാഫിയോട് പോയിട്ട് ഡ്രഗ്സിനോട് പോലും പുലബന്ധമുണ്ടായിരുന്നില്ല. ഈ നടക്കുന്ന കൊലകളൊക്കെയും എക്സ്ട്രാ ജുഡീഷ്യസ് കില്ലിങ്ങുകൾ അഥവാ യാതൊരു വിവേചനവും കൂടാതെയുള്ള കൊന്നുതള്ളലുകളാണ് എന്നുള്ള മുറവിളി ഫിലിപ്പീൻസിലും ലോകത്തിന്റെ മറ്റു പല ഭാഗങ്ങളിലുമുള്ള മനുഷ്യാവകാശ സംഘടനകളുടെ ഭാഗത്തു നിന്ന് ഇതിനോടകം തന്നെ ഉയർന്നു കഴിഞ്ഞു. ഇന്നിപ്പോൾ ഇനിയൊരു ടേം താൻ മത്സരിക്കാനില്ല, രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിക്കുകയാണ് എന്നൊക്കെയുള്ള പ്രഖ്യാപനങ്ങൾ ദുത്തർത്തെയുടെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ കഴിഞ്ഞ 6 കൊണ്ട് ഫിലിപ്പീൻസിൽ അരങ്ങേറിയ ഈ ആൾക്കുരുതികളും വിമർശന വിധേയമാവുകയാണ്. ഗവർണറുടെ മകനായി ജനിച്ച്, അഭിഭാഷക വേഷമണിഞ്ഞ് പ്രവർത്തിച്ച്, ദവാവോ നഗരത്തിന്റെ മേയറായി 21 വിരാജിച്ച ശേഷം ഫിലിപ്പീൻസിന്റെ സർവശക്തനായ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കസേര വലിച്ചിട്ടിരുന്ന റോഡ്രിഗോ ദുത്തർത്തെ മയക്കുമരുന്ന് വേട്ടയുടെ പേരിൽ മനിലയിൽ നടത്തിയ നരനായാട്ടിന്റെ കഥ. 1986 പീപ്പിൾ പവർ വിപ്ലവത്തിലൂടെ ഏകാധിപത്യത്തെ തൂത്തെറിഞ്ഞുകൊണ്ട് ഫിലിപ്പിനോ ജനത നടത്തിയ വിപ്ലവ കുതിപ്പുകളെ തന്റെ ഉരുക്കുമുഷ്ടികൾ കൊണ്ടും നിരന്തരം അസഭ്യം മാത്രം വർഷിക്കുന്ന തന്റെ അമ്ല ജുഹ കൊണ്ടും വരിയുടച്ച് ഫിലിപ്പീൻസിന്റെ ഹിറ്റ്ലർ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ദുത്തർത്തെ ഹാരി എന്ന ഘാതകൻ അവിടെ പുനഃസ്ഥാപിച്ചിരിക്കുന്ന ഏകാധിപത്യ ഭരണക്രമത്തിന്റെ കഥ. അത് വല്ലാത്തൊരു കഥയാണ്. നമ്മളിൽ ചിലർക്കെങ്കിലും ഫിലിപ്പീൻസ് എവിടെയാണ് എന്ന ധാരണ ചിലപ്പോൾ കുറവായിരിക്കും. ഇന്ത്യക്ക് തെക്ക് കിഴക്കായി, തായ്ലൻഡിനും ഇന്തോനേഷ്യയ്ക്കും വിയറ്റ്നാമിനും അപ്പുറത്തായി, പാപ്പുവ ന്യൂഗിനിക്ക് മുകളിലായി, ഈ കാണുന്ന 7,600 കുഞ്ഞു ദ്വീപുകളടങ്ങിയ ഒരു ആർക്കിപെലാഗോ അഥവാ ദ്വീപ സമൂഹമാണ് ഇന്ന് ഫിലിപ്പീൻസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഏഷ്യാ വൻകരയിലെ ഏറ്റവും പുരാതനമായ റിപ്പബ്ലിക്കാണ് ഫിലിപ്പീൻസ്. 1898 June 12 ഫിലിപ്പീൻസ് ഒരു റിപ്പബ്ലിക്കായിട്ട് പ്രഖ്യാപിക്കപ്പെടുന്നത്. അവിടെ നിന്നിങ്ങോട്ടുള്ള 123 നിരവധി വൈദേശിക അധിനിവേശങ്ങൾക്ക് ഈ രാജ്യം സാക്ഷ്യം വഹിച്ചു കഴിഞ്ഞു. അവിടെ 5 ഭരണഘടനകൾ ഇതുവരെ നിലവിൽ വന്നിട്ടുണ്ട്. നിലവിൽ അതിൻ്റെ 5 ഭരണഘടനാ പ്രകാരം നിലനിൽക്കുന്നു എന്നതുകൊണ്ട് രാജ്യത്തെ 5th റിപ്പബ്ലിക് ഓഫ് ഫിലിപ്പീൻസ് എന്നും വിളിച്ചു പോരുന്നുണ്ട്. 1521 ഒരു സ്പാനിഷ് സംഘത്തെയും നയിച്ചുകൊണ്ട് പോർച്ചുഗീസ് സഞ്ചാരിയായിട്ടുള്ള ഫെർഡിനാൻഡ് മെഗലൻ ഈ ദ്വീപ സമൂഹത്തിലെത്തുന്നത്. അന്ന് മെഗലൻ ചെന്ന് ഇറങ്ങുന്നത് ഹോമോൻ ഹോൺ എന്നു പേരായ ഒരു ദ്വീപിലാണ്. കപ്പലെടുത്തപ്പോൾ കൺമുന്നിൽ കണ്ട ദ്വീപ് അന്നു മുതൽ സ്പെയിനിൻ്റെയാണ് എന്ന് മെഗലൻ പ്രഖ്യാപിക്കുന്നു. അവിടുത്തെ പല പ്രദേശവാസികളെയും സ്വാധീനിക്കുന്ന മെഗലൻ അന്ന് അവരിൽ ചിലരെ റോമൻ കത്തോലിക്ക വിശ്വാസത്തിലേക്ക് മതം മാറ്റുക പോലും ചെയ്യുന്നുണ്ട്. ഫിലിപ്പീൻസ് ഒരു വലിയ ദ്വീപ സമൂഹം ആയതുകൊണ്ട് സ്പാനിഷ് സംഘങ്ങൾ തങ്ങളുടെ സ്വാധീനം കൂടുതൽ ദ്വീപുകളിലേക്ക് വ്യാപിപ്പിക്കാൻ ശ്രമിക്കുന്നു. മെഗലന്റെ നേതൃത്വത്തിലുള്ള ആ ശ്രമങ്ങളെ പല ദ്വീപുകളിലെയും ഗോത്രവർഗ്ഗക്കാരും ഓരോ ട്രൈബുകളും ചേർന്ന് ചെറുക്കുന്നു. ആ പ്രതിരോധങ്ങൾ സ്പാനിഷ് അധിനിവേശക്കാരും പ്രദേശവാസികളുമായിട്ടുള്ള തുറന്ന യുദ്ധങ്ങളിൽ കലാശിക്കുന്നു. 1521 April 27 മക്താനിൽ വെച്ച് അവിടുത്തെ ഗോത്രവർഗ്ഗ തലവൻ ലാപ്പു ലാപ്പുവുമായിട്ടുള്ള യുദ്ധത്തിൽ ഫെർഡിനാൻഡ് മെഗലൻ കൊല്ലപ്പെടുന്നു. തുടർന്നുള്ള 10 നിരവധി സ്പാനിഷ് സംഘങ്ങൾ ഈ ദ്വീപ സമൂഹങ്ങളിലേക്ക് വന്നെത്തുന്നുണ്ട്. 1543 അത്തരത്തിൽ വന്നെത്തിയ ഒരു സംഘമാണ് സ്പെയിനിലെ ഫിലിപ്പ് രാജകുമാരനെ ആദരിക്കാൻ വേണ്ടി ഈ ദ്വീപ സമൂഹങ്ങൾക്ക് ഫിലിപ്പീൻസ് എന്ന് പേരിടുന്നത്. 1565 സ്പെയിൻ തങ്ങളുടെ പ്രധാന കോളനികളിലൊന്നായിട്ട് ഫിലിപ്പീൻസിനെ കാണുന്നതും മനില അതിൻ്റെ തലസ്ഥാനമായിട്ട് വികസിപ്പിച്ചെടുക്കുന്നതും. പിന്നീട് അങ്ങോട്ട് 19 അവസാനം വരെ സ്പെയിനിൻ്റെ ആധിപത്യത്തിൽ ഫിലിപ്പീൻസ് തുടരുന്നു. 1898 നടന്ന അമേരിക്കൻ സ്പാനിഷ് യുദ്ധത്തിൽ സ്പെയിൻ തോറ്റതോടെ ഫിലിപ്പീൻസ് അമേരിക്കയുടെ ഒരു ടെറിട്ടറി ആയിട്ട് മാറുന്നു. അപ്രതീക്ഷിതമായിരുന്നു ഈ കൈമാറ്റമെന്ന് വേണമെങ്കിൽ പറയാം. പിന്നീട് 10 ശേഷം അമേരിക്ക ഫിലിപ്പീൻസിന് സ്വാതന്ത്ര്യം നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത അവസരത്തിൽ സ്വാതന്ത്ര്യം ഏതാണ്ട് യാഥാർത്ഥ്യമാവാറായപ്പോഴേക്കും
രണ്ടാം ലോകമഹായുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നു. രണ്ടാം ലോകമഹായുദ്ധത്തിനിടയ്ക്ക് 1942 ജപ്പാൻ ഫിലിപ്പീൻസ് ആക്രമിച്ച് കീഴടക്കുന്നു. 1945 യുദ്ധം തീർന്നപ്പോഴേക്കും ജപ്പാൻ പാടെ തകർന്നടിയുന്നു. നേരത്തെ വാഗ്ദാനം ചെയ്ത പോലെ അമേരിക്ക ഫിലിപ്പീൻസിനെ സ്വതന്ത്രമാക്കും. അന്ന് മാനുവൽ റോക്സസ് ആണ് സ്വതന്ത്ര ഫിലിപ്പീൻസിൻ്റെ ആദ്യത്തെ പ്രസിഡന്റായിട്ട് അവരോധിക്കപ്പെടുന്നത്. പിന്നീട് 1953 ശേഷം രമൺ മാക്സസെ, കാർലോസ് ഗാർഷ്യ പോലെയുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ ഫിലിപ്പീൻസ് ഭരിക്കുന്നുണ്ട്. 1965 ഫെർഡിനാൻഡ് മാർക്കോസ് എന്നൊരു ലോക്കൽ സെനറ്റർ ഫിലിപ്പീൻസ് ക്യാൻ ബി ഗ്രേറ്റ് അഗെയിൻ എന്ന മുദ്രാവാക്യത്തോടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ച് വലിയ ജനപിന്തുണയോടെ ജയിക്കുന്നു. ഈ മാർക്കോസിന്റെ ഭരണകാലത്ത് ഫിലിപ്പീൻസിന് പുരോഗതിയൊക്കെ ഉണ്ടായെങ്കിലും മാർക്കോസും അദ്ദേഹത്തിന്റെ സുന്ദരിയായിട്ടുള്ള പത്നി എമിൽഡയും ചേർന്ന് കോടിക്കണക്കിന് ഡോളറിന്റെ അഴിമതിയും വെട്ടിപ്പും ഒക്കെ പ്രവർത്തിക്കുന്നു. അന്ന് മാർക്കോസിനോട് എതിർപ്പ് പഠിപ്പിച്ച കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ പലരും വധിക്കപ്പെടുന്നു. അതോടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേഡറുകൾ പലതും വിപ്ലവകാരികളായിട്ട് മാറുന്നു. ഗറില്ല പോരാട്ട സംഘങ്ങൾ സ്ഥാപിക്കുന്നു. 1983 മൂന്ന് വർഷത്തെ പലായന ജീവിതത്തിന് ശേഷം നാട്ടിലെത്തിയ ബെനിനോ അക്വിനോ ജൂനിയർ എന്ന പ്രതിപക്ഷ നേതാവ് മനില എയർപോർട്ടിൽ വെച്ച് വധിക്കപ്പെടുന്നു. ഈ വധത്തിന് ശേഷം കടുത്ത മാർക്കോസ് വിരുദ്ധ വികാരം ഫിലിപ്പീൻസിൽ അലയടിക്കുന്നു. അതുവരെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയുടെ പേരിൽ മാത്രം മാർക്കോസിനെ പിന്തുണച്ചുകൊണ്ടിരുന്ന അമേരിക്കൻ പ്രസിഡന്റ് റൊണാൾഡ് റീഗൻ പോലും അതിനുശേഷം അയാൾ കൈവെടിയുന്നു. 86 ആയപ്പോഴേക്കും നാട്ടിൽ പീപ്പിൾ പവർ വിപ്ലവം എന്ന പേരിലൊരു റിബലിയൻ നടക്കുന്നു. അതോടെ മാർക്കോസിന് പ്രസിഡന്റ് സ്ഥാനം നഷ്ടമാവുന്നു. ജീവൻ അപകടത്തിലാണെന്ന് തിരിച്ചറിഞ്ഞ മാർക്കോസ് പ്രാണനും കൊണ്ട് കുടുംബസമേതം ഹവായിയിലേക്ക് നാടുവിടുന്നു. പിന്നീട് ഫിലിപ്പീൻസിലെ അധികാരത്തിൽ വരുന്നത് ഈ കൊല്ലപ്പെട്ട അക്വിനോയുടെ ഭാര്യ കൊറസൻ അക്വിനോ പ്രസിഡന്റായിട്ടുള്ള ഒരു ഭരണകൂടമാണ്. അധികാരത്തിൽ എത്തിയ ശേഷം ഇവർ 1987 ഫിലിപ്പിനോ പൗരന്മാരുടെ പിന്നീട് അങ്ങോട്ടുള്ള ജീവിതത്തിൽ അതിനിർണായകമായ സ്വാധീനം ചെലുത്താൻ പോകുന്ന ഒരു ചെറിയ തീരുമാനം കൈക്കൊള്ളും. തലസ്ഥാന നഗരമായിട്ടുള്ള മനിലയിൽ നിന്ന് 1500 കിലോമീറ്റർ അകലെയുള്ള ദവാവോ സിറ്റി എന്ന തെക്കൻ തീരദേശ പട്ടണത്തിന്റെ വൈസ് മേയർ സ്ഥാനത്തേക്ക് പണ്ട് ദവാവോ പ്രവിശ്യയിൽ ഗവർണറായിരുന്ന വിൻസെന്റ് ദുത്തർത്തെയുടെ മകൻ റോദ്രിഗോ ദുത്തർത്തെയെ ഇവർ നിയമിക്കുന്നു. ഇദ്ദേഹമാണ് നമ്മുടെ കഥയിലെ നായകൻ അല്ലെങ്കിൽ വില്ലൻ. ആരായിരുന്നു റോദ്രിഗോ ദുത്തർത്തെ? 1945 മാർച്ച് 28 ഫിലിപ്പീൻസിലെ ഓറിയന്റൽ മിൻഡോറോ പ്രവിശ്യയിലെ മാസിൻ എന്ന കൊച്ചുദ്വീപിൽ വിൻസെന്റ് ദുത്തർത്തെ എന്ന സെബുവന അഭിഭാഷകന്റെയും സോളിഡാഡ് ദുത്തർത്തെ എന്ന സ്കൂൾ ടീച്ചറുടെയും 4 മക്കളിൽ ഒരാളായിട്ടാണ് റോദ്രിഗോ ദുത്തർത്തെ ജനിക്കുന്നത്. പൊളിറ്റിക്കൽ സയൻസിൽ ബാച്ചിലർ ബിരുദവും സാൻബേദ ലോ കോളേജിൽ നിന്ന് നിയമ ബിരുദവും നേടിയ ശേഷം റോദ്രിഗോ 1977 ദവാവോ സിറ്റിയുടെ പബ്ലിക് പ്രോസിക്യൂട്ടർ ആവുന്നു. ഇക്കാലത്തിനിടയ്ക്ക് അച്ഛൻ വിൻസെന്റ് ദുത്തർത്തെ ദവാവോ പ്രവിശ്യയുടെ ഗവർണറായിട്ടൊക്കെ നിയമിക്കപ്പെടുന്നുണ്ട്. അച്ഛന്റെ രാഷ്ട്രീയ സ്വാധീനത്തിന്റെ ബലത്തിലാണ് 1987 റോദ്രിഗോ ദുത്തർത്തെ ആദ്യമായിട്ട് ദവാവോ സിറ്റിയുടെ വൈസ് മേയർ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്നത്. അടുത്ത വർഷം മേയർ സ്ഥാനത്തേക്ക് സ്വതന്ത്രനായിട്ട് മത്സരിക്കുന്ന റോദ്രിഗോ വമ്പിച്ച ഭൂരിപക്ഷത്തോടെ മേയറായിട്ട് തെരഞ്ഞെടുക്കപ്പെടുന്നു. ഫിലിപ്പീൻസ് എന്ന രാജ്യത്ത് ഏറ്റവും കൂടുതൽ കൊലപാതകങ്ങൾ നടന്നിരുന്ന സ്ഥലം, ബലാത്സംഗങ്ങളുടെ എണ്ണത്തിൽ രാജ്യത്ത് 2nd സ്ഥാനം, കുറ്റകൃത്യങ്ങളുടെ പട്ടികയിൽ 4th. റോദ്രിഗോ ദുത്തർത്തെ മേയറായിട്ട് ചുമതല ഏറ്റെടുക്കുന്ന സമയത്ത് ദവാവ സിറ്റിക്ക് ചില്ലറ കുപ്രസിദ്ധിയൊന്നും ആയിരുന്നില്ല ഉണ്ടായിരുന്നത്. ന്യൂ പീപ്പിൾസ് ആർമി എന്ന പേരിൽ കമ്മ്യൂണിസ്റ്റ് ഗറില്ല പോരാളികൾ തങ്ങളുടെ പോരാട്ടങ്ങളെ മനിലയിലേക്ക് പറിച്ചു നട്ട് അവിടെ അർബൻ വാർഫെയർ തുടങ്ങിയ കാലം. മനിലയിലെ കെട്ടുപിണിഞ്ഞു കിടന്ന ചേരികളിൽ ഒളിച്ചിരുന്നുകൊണ്ട് NPA പോരാളികൾ അവരുടെ കുരുവി സംഘങ്ങളെ വിട്ട് നഗരത്തിലെ പ്രമുഖരെ ഒന്നൊന്നായിട്ട് തട്ടിക്കൊണ്ടുപോയി കൊന്നുതള്ളാൻ തുടങ്ങിയ കാലമാണ്. ഈ ആക്രമണങ്ങളെ നേരിടാൻ വേണ്ടി ഗവൺമെന്റിന്റെ അനുഗ്രഹാശിസുകളോട് സംഘടിപ്പിക്കപ്പെട്ട അൽസാമാസ എന്ന വിജിലാന്റി സംഘവും തിരിച്ച് കമ്മ്യൂണിസ്റ്റ് ഗറില്ലകളെ തെരഞ്ഞെടുപ്പിച്ച് കൊല്ലാൻ തുടങ്ങുന്നു. ഈ പോരാട്ടങ്ങൾ രൂക്ഷമായതോടെ ദവാവോ നദിക്ക് കുറുകെയുള്ള ബാങ്കിരോഹൻ പാലം അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലുന്നവരുടെ മൃതദേഹങ്ങൾ കൊണ്ട് തള്ളാനുള്ള സ്ഥിരമിടമായിട്ടും അന്ന് മാറുന്നു. ഇങ്ങനെ കമ്മ്യൂണിസ്റ്റ് ഗറില്ലകളുടെ ഭാഗത്തുനിന്ന് തുടർച്ചയായിട്ട് നടന്നുകൊണ്ടിരുന്ന തട്ടിക്കൊണ്ടുപോകൽ കൊലപാതകങ്ങളെ നിയന്ത്രിച്ചുകൊണ്ടാണ് ആദ്യമായിട്ട് ദുത്തർത്തെ പ്രസിദ്ധനാവുന്നത്. നഗരത്തിലെ ബിസിനസ്സുകാരുടെ നെറ്റ്വർക്ക് ആയിട്ടുള്ള റിയാക്ടിന്റെ സഹായത്തോടെ ഈ അബ്ഡക്ഷൻ കേസുകളിൽ ചിലത് ദുത്തർത്തെയുടെ ഇടപെടലിൽ ആളപായമില്ലാതെ തീരുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ട അക്രമികളെല്ലാം ദുത്തർത്തെയുടെ ഫോഴ്സിന്റെ തോക്കിനിരയായതോടെ അയാളുടെ ജനപ്രീതി വർദ്ധിച്ചു തുടങ്ങും. ജനം അയാളെ ഡിഗോങ് എന്ന ചെല്ലപ്പേര് വിളിക്കാനും അയാൾക്ക് രക്ഷക പരിവേഷം പകർന്നുകൊണ്ടുള്ള ഗ്രാഫിറ്റികൾ ചുവരിൽ എഴുതാനും തെരുവുകളിൽ ബാനറുകൾ കെട്ടാനും ഒക്കെ തുടങ്ങും. ദുത്തർത്തെ അക്കാലത്ത് അവനവനെ വിശേഷിപ്പിച്ചിരുന്നത് ഒരു സോഷ്യലിസ്റ്റ് എന്നായിരുന്നുവെങ്കിലും അയാൾ തന്റെ ഭരണകാലത്ത് നിരവധി നികുതി ഇളവുകൾ പ്രഖ്യാപിച്ചും 72 മണിക്കൂറിന്റെ ഒരു ബിസിനസ് പെർമിറ്റ് പ്രോസസിംഗ് ലിമിറ്റ് പ്രഖ്യാപിച്ചും നിരവധി കോർപ്പറേറ്റ് നിക്ഷേപകരെ ദവാവോയിലേക്ക് ആകർഷിക്കുന്നു. ഇയാൾ ഭരണകാലത്ത് BPO രംഗത്ത് ദവാവോ സിറ്റി ഒരു വിപ്ലവം തന്നെ സൃഷ്ടിക്കുന്നു. പിന്നീട് അങ്ങോട്ടുള്ള ദവാവോ സിറ്റിയുടെ സാമ്പത്തിക വളർച്ച ആരെയും അതിശയിപ്പിക്കുന്നതായിരുന്നു. ആ വളർച്ച ഫിലിപ്പീൻസിലെ മറ്റേതൊരു നഗരത്തെക്കാളും കൂടുതലായിരുന്നു. ദുത്തർത്തെ നഗരത്തിലൊരു സെൻട്രലൈസ്ഡ് റെസ്പോൺസ് സിസ്റ്റം നടപ്പിലാക്കുന്നു. അമേരിക്കയും കാനഡയും കഴിഞ്ഞാൽ അക്കാലത്ത് ഫലപ്രദമായ രീതിയിൽ ഒരു 911 റെസ്പോൺസ് സിസ്റ്റം പ്രവർത്തിച്ചിരുന്നത് ദവാവോ സിറ്റിയിലായിരുന്നു. ട്രാഫിക് പോലീസ് ഏർപ്പെടുത്തിയിരുന്ന 20 മൈൽ എന്ന വളരെ കുറഞ്ഞ സ്പീഡ് ലിമിറ്റും പൊതുവിടങ്ങളിൽ പുകവലിക്കുള്ള വിലക്കും മേയർ കർശനമായിട്ട് നടപ്പിലാക്കുന്നു.
പൊതുസ്ഥലത്ത് സിഗരറ്റ് വലിച്ച് പിടിക്കപ്പെട്ടിട്ടും അത് കെടുത്താൻ വിസമ്മതിച്ച ഒരു ടൂറിസ്റ്റിനെ കൊണ്ട് വലിച്ചിരുന്ന സിഗരറ്റ് വിഴുങ്ങിക്കുക വരെ ചെയ്യുന്നുണ്ട് ഇക്കാലത്ത് ദുത്തർത്തയുടെ പോലീസ്. ചുരുക്കത്തിൽ ഒരു ക്രൈം ക്യാപിറ്റൽ എന്ന ദുരവസ്ഥയിൽ നിന്ന് ജനം തികഞ്ഞ അച്ചടക്കത്തോടെ കഴിയുന്ന ഏറെ സുരക്ഷിതമായിട്ടുള്ള ഒരു നഗരമായി വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് ദവോ സിറ്റി മാറുന്നു. നഗരത്തിലെ സേഫ്റ്റി ഇൻഡെക്സ് അക്കാലത്ത് ലോകോത്തര നിലവാരത്തിലേക്ക് ഉയരുന്നു. അങ്ങനെ മേയർ എന്ന നിലയ്ക്ക് റോദ്രിഗോ ദുത്തർത്തയുടെ ജനപ്രീതി വർഷാവർഷം ഇരട്ടിച്ചുകൊണ്ടിരിക്കുമ്പോൾ 1996 അദ്ദേഹം ഒരു പത്രസമ്മേളനം നടത്തും. നഗരത്തിൽ വർദ്ധിച്ചു വരുന്ന മയക്കുമരുന്ന് വിൽപ്പനയും പോക്കറ്റടിയും അടക്കമുള്ള പെറ്റി ക്രൈമുകൾക്കെതിരെ താൻ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നൊരു മുന്നറിയിപ്പാണ് ആ സമ്മേളനത്തിൽ ദുത്തർത്തെ നൽകിയത്. ഫിലിപ്പീൻസിലെ ജേർണലിസ്റ്റായ എഡിത കദ്വായ റിപ്പോർട്ട് ചെയ്ത പ്രകാരം അന്ന് ആ സമ്മേളനം നടന്ന് വെറും 24 മണിക്കൂറിനുള്ളിൽ കൊല്ലപ്പെട്ടത് 7 ക്രിമിനലുകളാണ്. കൊല്ലപ്പെട്ടവരുടെ കഴുത്തിൽ സൊലുഗൂൺസ കത്താവാൻ, അതായത് സെർവന്റ് ഓഫ് ദി പീപ്പിൾ അഥവാ ജനസേവകൻ എന്നൊരു വാക്ക് എഴുതി വെച്ച ഒരു പ്ലക്കാർഡും തൂക്കിയിട്ടുണ്ടായിരുന്നു. ഹ്യൂമൻ റൈറ്റ്സ് വാച്ചിന്റെ റിപ്പോർട്ട് പ്രകാരം 1998 2009 ഇടയിൽ അവിടെ കൊല്ലപ്പെട്ടത് 814 പേരാണ്. ഇങ്ങനെ കൊല്ലപ്പെട്ടവരിൽ പലരും പോക്കറ്റടിക്കാരും മയക്കുമരുന്ന് കച്ചവടക്കാരും ഒക്കെ ആയിരുന്നുവെങ്കിലും പലരും ടീനേജ് പ്രായം പിന്നിടാത്തവരായിരുന്നു എന്നത് മനുഷ്യാവകാശ പ്രവർത്തകരിൽ നിന്ന് വിമർശനങ്ങളും ക്ഷണിച്ചു വരുത്തും. ഈ കൊലപാതകങ്ങളിൽ പലതും ചെയ്തിരുന്നത് പോലീസ് അല്ലായിരുന്നു എന്നതാണ് മറ്റൊരു വസ്തുത. അതിനു പിന്നിൽ ദുത്തർത്തെ അഡ്മിനിസ്ട്രേഷന്റെ രഹസ്യ പ്രോത്സാഹനത്തിൽ വളർന്നുവന്ന ദവാവോ ഡെത്ത് സ്ക്വാഡ് എന്ന രഹസ്യ സ്ട്രീറ്റ് ജസ്റ്റിസ് സംഘമായിരുന്നു. ഈ സംഘം പ്രവർത്തിച്ചിരുന്നത് ഒരു സവിശേഷ രീതിയിലായിരുന്നു. രണ്ടുപേരായിട്ട് പിരിഞ്ഞിട്ടാണ് ഓപ്പറേഷൻ. കൊല്ലാൻ ഉദ്ദേശിക്കുന്ന വ്യക്തിക്ക് അടുത്തേക്ക് ഹെൽമെറ്റ് ധരിച്ച് മുഖം മാസ്ക് കൊണ്ട് മറച്ച് ഇവർ ചെല്ലും. വണ്ടി ഓടിക്കുന്ന ആൾ കൊല്ലേണ്ട വ്യക്തിയോട് കുശലം ചോദിക്കുന്ന സമയം കൊണ്ട് പിൻസീറ്റിലിരിക്കുന്ന വ്യക്തി ഒട്ടും പ്രതീക്ഷിക്കാതെ പോയിന്റ് ബ്ലാങ്കിൽ കൊല്ലാനുള്ള ആളെ വെടിവെച്ചിടും. ഉടനടി ബൈക്ക് അതിവേഗത്തിൽ ഓടിച്ച് അവർ സ്ഥലം വിടുകയും ചെയ്യും. ഈ ദവോവോ ഡെത്ത് സ്ക്വാഡിലെ ചില കൊലയാളികളെ പിന്നീട് ഹ്യൂമൻ റൈറ്റ്സ് വാച്ചിന്റെ ടീം ഇന്റർവ്യൂ ചെയ്യുകയുണ്ടായി. അന്ന് അവർ വെളിപ്പെടുത്തിയത് ഒരു കൊലപാതകത്തിന് 5000 മുതൽ 50,000 വരെ പെസോസ്, അതായത് നമ്മുടെ നാട്ടിലെ 80,000-80,000 ഇടയ്ക്ക് രൂപയോളം വരുന്ന തുകയാണ് പ്രതിഫലമായിട്ട് ഫിലിപ്പീൻസിലെ പോലീസ് ഓഫീസർമാർ അന്ന് ഓഫർ ചെയ്തിരുന്നത് എന്നാണ്. കൊന്നു തള്ളിയിരുന്നതിൽ മിക്കവാറും പേരും മയക്കുമരുന്ന് വ്യാപാരവുമായി അതിന്റെ ഉപഭോഗവുമായിട്ട് ഏതെങ്കിലും വഴിക്ക് ബന്ധമുള്ളവരായിരുന്നതുകൊണ്ട് ഫിലിപ്പീൻസിലെ മിഡിൽ ക്ലാസിന്റെയും അപ്പർ മിഡിൽ ക്ലാസിന്റെയും പിന്തുണ ഈ സംഘങ്ങൾക്ക് ഉണ്ടായിരുന്നു. മടിയിൽ കനമില്ലാത്തവർക്ക് വഴിയിൽ ഭയം വേണ്ട, നിങ്ങൾ ഡ്രഗ്സ് ചെയ്യാൻ പോകുന്നില്ല എങ്കിൽ നിങ്ങളെ ആരുമൊന്നും ചെയ്യില്ല എന്ന മട്ടിലായിരുന്നു അന്നൊക്കെ ഈ കൊലപാതകങ്ങളെ പറ്റി ദുത്തർത്തെ പ്രതികരിച്ചിരുന്നത്. ദവാവോ ഡെത്ത് സ്ക്വാഡ് എന്ന ഈ ഫ്രീലാൻസ് കൊലപാതക സംഘത്തിന്റെ ഓപ്പറേഷൻ ഒരു ക്വെന്റിൻ ടാരന്റിനോ ചിത്രം പോലെയായിരുന്നു. അത്രയ്ക്ക് ഭീകരത നിറഞ്ഞതാണ് അവരുടെ പ്രവർത്തനങ്ങൾ. September 12 മനുഷ്യാവകാശ സംഘടനകളുടെ സംഘാടനത്തിൽ മനിലയിലെ സെനറ്റ് ഹാളിൽ ഒരു ഹിയറിംഗ് നടക്കും. ആ ഹിയറിംഗിൽ മൊഴി നൽകാൻ വന്നത് ഈ ഡവോ ഡെസ്ക്വാഡിലെ മുൻ മെമ്പറായ എഡ്ഗർ മറ്റുബാട്ടയായിരുന്നു. ഒരു മണിക്കൂറിലധികം നേരമെടുത്ത് അയാൾ താനടക്കമുള്ള DDS സംഘം നടത്തിയിട്ടുള്ള ക്രൂരമായ കൊലപാതകങ്ങളെക്കുറിച്ച് വിവരിക്കുന്നുണ്ട്. 500-ൽ അംഗങ്ങൾ തങ്ങളുടെ സംഘത്തിൽ ഉണ്ടായിരുന്നുവെന്ന് അയാൾ പറയുന്നു. ദുത്തർത്തയുടെ വളരെ ക്ലോസ് ആയിട്ടുള്ള നിരീക്ഷണത്തിലാണ് ഈ സംഘം പ്രവർത്തിക്കുന്നത് എന്നും അയാൾ മൊഴി കൊടുക്കുന്നു. താൻ ഒരാൾ മാത്രം നടത്തിയിട്ടുള്ളത് 50 കൊലകളാണ് എന്ന് അയാൾ അവിടെ സമ്മതിക്കുന്നു. ഈ മൊഴിയിൽ എഡ്ഗർ മത്തപറ്റോ പറഞ്ഞതൊക്കെയും വ്യാജമാണ് എന്നും ഇയാളെ തനിക്ക് അറിയില്ല എന്നുമുള്ള ദുത്തർത്തയുടെ നിഷേധക്കുറിപ്പും ഈ മൊഴി നൽകലിന് പിന്നാലെ വരുന്നുണ്ട്. ഈ കൊലപാതക സംഘങ്ങളെ പറഞ്ഞയച്ചിരുന്നത് താനാണ് എന്ന് ഒരിക്കലും ദുത്തർത്തെ തുറന്ന് സമ്മതിച്ചിട്ടില്ല എങ്കിലും അവർ ചെയ്യുന്നത് എന്തോ മഹത്തായ സാമൂഹ്യ സേവനമാണ് എന്ന് ധ്വനിപ്പിക്കുന്ന പല കമന്റുകളും പലതവണ അദ്ദേഹത്തിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഒരിക്കൽ ഒരു ജേർണലിസ്റ്റിനോട് ദുത്തർത്തെ ഇതിനെപ്പറ്റി പറഞ്ഞത്, ഞാനൊരു അഭിഭാഷകനാണ്, അതുകൊണ്ട് തന്നെ നിയമവിരുദ്ധമായ എക്സ്ട്രാ ജുഡീഷ്യസ് കൊലപാതകങ്ങൾ ഞാൻ നേരിട്ട് ചെയ്യില്ല, പക്ഷേ എൻ്റെ നഗരം സുരക്ഷിതമായി നിലനിർത്താൻ അതിലെ മാലിന്യങ്ങളെ അടിച്ചുകൂട്ടി കളയാൻ വേണ്ടത് ഞാൻ ചെയ്തിരിക്കും ചെയ്യിച്ചിരിക്കുമെന്നാണ്. 21 വർഷം മേയർ സ്ഥാനത്തിരുന്നുകൊണ്ട് മുന്നോട്ട് വെച്ച ദവാവോ സിറ്റിയുടെ വിജയ മോഡൽ അത് ദുത്തർത്തയ്ക്ക് കേന്ദ്രത്തിലും ആവർത്തിക്കാൻ സാധിച്ചേക്കുമെന്ന പ്രതീക്ഷയാണ് 2016 പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചപ്പോഴും ദുത്തർത്തയെ പിന്തുണയ്ക്കാൻ ഫിലിപ്പീൻസിലെ ജനങ്ങളെ പ്രേരിപ്പിക്കുന്നത്. 2016 തെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനങ്ങൾ നടക്കുന്നത് 2015 ദവാവോ മേയർ ദുത്തർത്തയെ പ്രസിഡന്റ് സ്ഥാനാർത്ഥി ആക്കണമെന്ന തരത്തിലുള്ള പ്രചാരണങ്ങൾ ഫിലിപ്പീൻസിൽ അങ്ങോളം ഇങ്ങോളം ഒരു ഗ്രാസ് റൂട്ട് ലെവലിൽ 2013 തന്നെ തുടങ്ങുന്നുണ്ട്. ആദ്യമായിട്ട് അങ്ങനെ സംസാരമുണ്ടായപ്പോൾ ഒട്ടും താല്പര്യമില്ലാത്ത പോലെയാണ് ദുത്തർത്തെ അതിനോട് പ്രതികരിക്കുന്നത്. പ്രസിഡന്റ് ആവാനൊന്നും എനിക്ക് വയ്യ, അയാൾ ദിവസം ഒരുപാട് നേരം ഓഫീസിൽ ചെലവിടേണ്ടി വരും, അതിനൊന്നും എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല, മാത്രമല്ല പ്രചാരണമൊന്നും നടത്താനുള്ള പണം എൻ്റെ കയ്യിലില്ല എന്നൊക്കെയുള്ള ഒഴിവൊഴിവുകളാണ് ആദ്യം അയാൾ പറയുന്നത്. പക്ഷേ ഇങ്ങനെ പറഞ്ഞ അടുത്ത ദിവസം തന്നെ ഞാൻ പ്രസിഡന്റായാൽ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും മലമറിക്കും എന്നൊക്കെയുള്ള കമൻറ്റുകളും ഇയാൾ നിന്ന് വരുന്നുണ്ട്. ഇനി അഥവാ അബദ്ധത്തിനെങ്ങാനും ഞാൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചാൽ തന്നെ എനിക്ക് വോട്ട് ചെയ്യരുതെന്ന് മാത്രമേ ഞാൻ ഫിലിപ്പീൻസിലെ ജനങ്ങളോട് അഭ്യർത്ഥിക്കൂ. കാരണം ഞാനെങ്ങാനും പ്രസിഡന്റായാൽ ഇവിടെ വലിയ ചോരക്കളിയാവും നടക്കുക എന്നുപോലും ദുത്തർത്തെ 2015 നടന്ന ഒരു ടെലിവിഷൻ അഭിമുഖത്തിൽ പറയുന്നുണ്ട്. അങ്ങനെ മാസങ്ങളോളം നീണ്ടുന്ന ആശയക്കുഴപ്പങ്ങൾക്ക് ശേഷം 2015 തൻ്റെ ലോ സ്കൂൾ സഹപാഠികളിൽ ഒരാളുടെ ബർത്ത്ഡേ പാർട്ടിയിൽ വെച്ച് ദുത്തർത്തെ താൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന വിവരം സ്ഥിരീകരിക്കുന്നു. അത്രയും നാള് ആരും അത്ര ഗൗരവത്തോടെ കണ്ടിരുന്നില്ലാത്ത PDP ലബാൻ എന്ന പാർട്ടിയുടെ ബാനറിലായിരുന്നു ഈ സ്ഥാനാർത്ഥിത്വം.
എൺപതുകളിൽ മാർക്കോസിനെ എതിർക്കാൻ വേണ്ടി തുടങ്ങിയ ആ പാർട്ടി ദുതർത്തെ നോമിനേഷൻ ഫയൽ ചെയ്യുമ്പോഴേയും ഏറെക്കുറെ നിർജ്ജീവമായിരുന്നു. ആ പ്രസ്ഥാനം ഇയാളുടെ വരവോടെ സട കുടഞ്ഞു എഴുന്നേൽക്കുന്നു. ഇനിയാണ് റോദ്രിഗോയുടെ ജീനിയസ് ശരിക്കും വെളിപ്പെടുന്ന ഒരു ഒരു ടാക്ടിക്, ഒരു തന്ത്രം അയാൾ പുറത്തെടുക്കുന്നത്. അതുവരെ ഒരു സ്ഥാനാർത്ഥിയും മുന്നോട്ട് വെച്ചിട്ടില്ലാത്ത ഒരു വിഷയം അയാള് പൊടിതട്ടിയെടുത്ത് തന്റെ പ്രകടന പത്രികയുടെ കവർ ചിത്രമാക്കി കൊണ്ടുവരുന്നു. അതായിരുന്നു ഷാബു. എന്താണ് ഈ ഷാബു? അത് ഫിലിപ്പീൻസിലെ തെരുവുകളിൽ വ്യാപകമായ പ്രചാരത്തിലുണ്ടായിരുന്ന ഒരുതരം മയക്കുമരുന്നാണ്. ഓരോ ഗണത്തിൽപ്പെട്ട മയക്കുമരുന്നുകൾക്കും ഓരോ രാജ്യങ്ങളിലും ഓരോ ചെല്ലപ്പേരുകൾ ഉണ്ടാവും. ലോകത്തിന്റെ പല ഭാഗങ്ങളിലും എം എന്നും ഫയർ എന്നും ബൈക്കർ കോഫി എന്നും ഒക്കെ അറിയപ്പെടുന്ന ഒരു മയക്കുമരുന്നാണ് മെത്തംഫിറ്റമിൻ അഥവാ മെത്ത്. ഷാബു എന്നത് ഈ മെത്തിന് ഫിലിപ്പീനുകളിൽ ഇട്ടിട്ടുള്ള ചെല്ലപ്പേരാണ്. ആദ്യമൊക്കെ ചൈനയിൽ വലിയ അളവിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഈ മയക്കുമരുന്ന് ചെറിയ സ്പീഡ് ബോട്ടുകളിൽ കയറ്റി ഫിലിപ്പീൻസിലേക്ക് എത്തിക്കുകയായിരുന്നു. പിന്നീട് അസംസ്കൃത വസ്തുക്കളുടെ രൂപത്തിൽ കടത്തി രാജ്യത്തിനകത്ത് തന്നെയുള്ള മെഗാ ലാബുകളിലിട്ട് മെത്ത് കുക്ക് ചെയ്തും ഡ്രഗ് മാഫിയ കുറെ കൂടി കുറഞ്ഞ വിലയ്ക്ക് അത് ഫിലിപ്പീൻസിലെ റീറ്റെയിൽ മാർക്കറ്റിൽ എത്തിച്ചു തുടങ്ങും. ടാക്സി ഡ്രൈവർമാർക്കും കൂലിപ്പണിക്കാർക്കും ഇടയിൽ വളരെയധികം വിൽക്കപ്പെട്ടിരുന്ന ഒരു മയക്കുമരുന്നായിരുന്നു ഷാബു. അതിന് ഒരു ജോയിന്റ് പുകച്ചാൽ തന്നെ രണ്ടോ മൂന്നോ ദിവസം വരെ വല്ലാത്തൊരു ഊർജ്ജസ്വലത അവരുടെ ശരീരത്തിൽ നിലനിന്നിരുന്നു എന്നതും അതിന് മറ്റു മയക്കുമരുന്നുകളെക്കാൾ താരതമ്യേന വില കുറവായിരുന്നു എന്നതും കിക്കിന് വേണ്ടി അതിനെ തന്നെ ആശ്രയിക്കാൻ നാട്ടിലെ യുവാക്കളിൽ പലരെയും അന്ന് പ്രേരിപ്പിക്കുന്നു. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ച മറ്റ് സ്ഥാനാർത്ഥികളെല്ലാം തന്നെ ആരോഗ്യം, വിദ്യാഭ്യാസം, പാർപ്പിടം എന്നിങ്ങനെയുള്ള അടിസ്ഥാന പ്രശ്നങ്ങളിൽ അവരുടെ ശ്രദ്ധ കേന്ദ്രീകരിച്ചപ്പോൾ അവരൊക്കെ വേണ്ടത്ര ഊന്നൽ കൊടുക്കാതിരുന്ന രാജ്യത്തെ യുവാക്കളുടെ ഡ്രഗ് അഡിക്ഷൻ എന്ന അതുവരെ ചർച്ചയിൽ ഇല്ലാതിരുന്നൊരു വിഷയം ദുത്തർത്തെ കുത്തിപ്പൊക്കുന്നു. ഷാബുവിനെ കുറിച്ചുള്ള തീപ്പൊരി പ്രസംഗങ്ങളുമായിട്ട് ദുത്തർത്തെ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നു. നമ്മൾ പോകെ പോകെ ഒരു നാർക്കോ സ്റ്റേറ്റ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പോലീസിന് ഡ്രഗ് കാർട്ടലുകളെ ഭയമാണ്. നമ്മുടെ ന്യായാധിപന്മാർക്കും അതേ ഭയമുണ്ട്. പബ്ലിക് പ്രോസിക്യൂട്ടർമാർക്കും പാർലമെന്റ് അംഗങ്ങൾക്കും മേയർമാർക്കുമൊക്കെ ഒന്നുകിൽ ഭയമാണ്, അല്ലെങ്കിൽ ഈ നാറിയ കച്ചവടത്തിൽ അവരും പങ്കുകാരാണ്. ഇതിന് അവസാനം കണ്ടേ പറ്റൂ. നമ്മുടെ നാടിനെ ഈ ഡ്രഗ് മാഫിയുടെ പിടിയിൽ നിന്ന് മോചിപ്പിക്കാൻ എന്നെ പ്രസിഡന്റായിട്ട് തെരഞ്ഞെടുക്കൂ, അവരെ ഞാൻ വെടിവെച്ചു കൊല്ലാം എന്നാണ് ദുത്തർത്തെ തന്റെ റാലികളിൽ പ്രസംഗിച്ചത്. ഉടനടി വളരെ കർശനമായ നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ ഫിലിപ്പിനോ സമൂഹം ഒരു ചീട്ടുകൊട്ടാരം പോലെ തകർന്നടിയുമെന്നും സമൂഹത്തിൽ മയക്കുമരുന്നിന്റെ ഉപഭോഗം കൂടുന്നത് നാട് ഭരിക്കുന്ന സർക്കാരിന്റെ കഴിവുകേടാണ് എന്നും ഒക്കെ അയാളെന്ന് പ്രസംഗിക്കുന്നു. ദുത്തർത്തെയുടെ പ്രസിഡൻഷ്യൽ ക്യാമ്പയിൻ തുടങ്ങുന്നത് തന്നെ കുറ്റകൃത്യങ്ങൾക്കെതിരെ ദബാവം ഏറെന്ന നിലയ്ക്ക് താൻ അന്നോളം നടത്തിയിട്ടുള്ള വേട്ടകളുടെ വളരെ ഗ്രാഫിക്കായിട്ടുള്ള വിവരണങ്ങളോടെയാണ്. താൻ നേരിട്ട് ചെന്ന് എത്ര പേരെ വെടിവെച്ച് കൊന്നിട്ടുണ്ട്, എത്ര കിഡ്നാപ്പർമാരുടെ കാറുകൾക്ക് താൻ തന്നെ തീവച്ചിട്ടുണ്ട് എന്നൊക്കെ അദ്ദേഹം മയക്കും കെട്ടിവെച്ചുകൊണ്ടാണ് അന്ന് പ്രസംഗിക്കുന്നത്. താൻ അധികാരത്തിൽ വന്നാൽ ഒരാഴ്ചയ്ക്കുള്ളിൽ 1000 ക്രിമിനലുകളെങ്കിലും താൻ വെടിവെച്ച് കൊന്നിരിക്കുമെന്ന് ദുത്തർത്തെ വാഗ്ദാനം ചെയ്യുന്നു. ഒടുവിൽ പ്രസിഡന്റ് ഇലക്ഷന്റെ റിസൾട്ട് വന്നപ്പോൾ ദുത്തർത്തെ 64 ലക്ഷം വോട്ടിൽ 60 ലക്ഷം വോട്ട് നേടി എതിർ സ്ഥാനാർത്ഥി മാർ റോക്സസിനെ തോൽപ്പിച്ച് തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്നു. ഫലം വന്ന ശേഷം ദവാവോ സിറ്റിയിലെ ക്രോക്കഡൈൽ പാർക്കിന് സമീപം നടത്തിയ ദുത്തർത്തെയുടെ വിക്ടറി പാർട്ടിയിൽ 4 ലക്ഷത്തോളം പേരെ സാക്ഷി നിർത്തിക്കൊണ്ട് അദ്ദേഹം ഒരു നന്ദി പ്രസംഗം നടത്തുന്നു. ആ പ്രസംഗത്തിൽ അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ കൈയടി കിട്ടുന്നത് ഡ്രഗ് ഡീലർമാരെ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള ഭാഗം എത്തിയപ്പോഴാണ്. യു സൺസ് ഓഫ് ബിച്ചസ്, ഐ വിൽ റിയലി കിൽ യു എന്നാണ് ദുത്തർത്തെ അന്ന് പല്ലുറുമ്മിക്കൊണ്ട് പറയുന്നത്. പ്രസിഡന്റിന്റെ ഓഫീസിലേക്ക് കയറിയിരുന്ന ആദ്യത്തെ 100 ദിവസം അത്രയും ദിവസം പ്രചാരണത്തിനിടയ്ക്ക് പറഞ്ഞ കാര്യങ്ങൾ അക്ഷരം പ്രതി, ഒരുപക്ഷെ അതിനേക്കാളൊക്കെ അധികമായിട്ട് പ്രവർത്തിച്ച് കാണിക്കുകയായിരുന്നു അയാൾ. ഓഗസ്റ്റ് മാസത്തിൽ ഒരു നേവൽ ബേസിൽ വെച്ച് നടത്തിയ പ്രസംഗത്തിൽ ദുത്തർത്തെ ഒരു ലിസ്റ്റ് വായിച്ചു കേൾപ്പിക്കുന്നു. അതിൽ രാഷ്ട്രീയക്കാരും പോലീസ് ഓഫീസർമാരും അടക്കം 150 പേരുടെ പേരുകൾ ഉണ്ടായിരുന്നു. മയക്കുമരുന്ന് മാഫിയയുമായിട്ട് ബന്ധമുണ്ട് എന്ന് തന്റെ പ്രാഥമിക അന്വേഷണത്തിൽ തെളിഞ്ഞവരെന്നാണ് ആ പേര് വായിച്ചുകൊണ്ട് ദുത്തർത്തെ അറിയിക്കുന്നത്. ഇത്തരത്തിലുള്ള പട്ടികകൾ പിന്നീടുള്ള മാസങ്ങളിൽ തുടർച്ചയായിട്ട് ഇയാൾ വായിച്ചു കേൾപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. മേയറായിരിക്കുമ്പോൾ തന്നെ ഇങ്ങനെ ടെലിവിഷൻ ചാനൽ വന്നിരുന്നുകൊണ്ട് കുറ്റവാളികളുടെ പേരുകൾ വെളിപ്പെടുത്തുന്ന പതിവ് ദുത്തർത്തേക്ക് ഉണ്ടായിരുന്നു. തന്റെ ജനപ്രീതി വല്ലാതെ വർദ്ധിപ്പിക്കുന്ന പബ്ലിസിറ്റി സ്റ്റണ്ടുകളാണ് ഈ പ്രഖ്യാപനങ്ങളെന്ന് അയാൾക്ക് നല്ല നിശ്ചയമുണ്ടായിരുന്നു. ഇങ്ങനെ ദുത്തർത്തെ വായിച്ച ലിസ്റ്റുകളിൽപ്പെട്ട ഡ്രഗ് യൂസർമാരും പെഡ്ലർമാരും മറ്റുമായി ഏകദേശം 1400 പേരാണ് ആദ്യത്തെ 3 മാസത്തിനുള്ളിൽ തന്നെ പോലീസിന്റെയും വിജിലാന്റി കൊലയാളി സംഘത്തിനെയൊക്കെ വെടിയേറ്റ് കൊല്ലപ്പെട്ടതെന്ന് ദുത്തർത്തെയുടെ ആന്റി ഡ്രഗ് ക്യാമ്പയിൻ തുടക്കം തൊട്ട് തന്നെ നിരീക്ഷിക്കുന്ന ഡെയിലി ഇൻക്വയറർ പത്രം റിപ്പോർട്ട് ചെയ്തിരുന്നു. ഈ കൊലകളുടെ എല്ലാം ആസൂത്രണം ഒരേ ഒരാളായിരുന്നു. ദവാവോയിൽ മേയറായിരുന്ന കാലത്ത് ദുത്തർത്തെയുടെ വിശ്വസ്ത പോലീസ് ചീഫായിരുന്ന റൊണാൾഡ് ഡെലാറോസ ആയിരുന്നു ഈ സൂത്രധാരൻ. ദവാവ പോലീസ് ചീഫ് എന്ന പദവിയിൽ നിന്ന് ഒറ്റയടിക്ക് ഡെലാറോസ ഫിലിപ്പീൻസ് നാഷണൽ പോലീസ് ചീഫായിട്ട് ഉയർത്തപ്പെടുന്നു. അന്നത്തെ ഫിലിപ്പിനോ ഫെഡറൽ പോലീസ് അടിമുടി അഴിമതിയിൽ മുങ്ങിക്കുളിച്ച ഒന്നായിരുന്നു. പുതിയ പോലീസ് ചീഫിന്റെ സഹായത്തോടെ അഴിമതിയെയും അഴിമതിക്കാരെയും ഫിലിപ്പീൻസിൽ നിന്ന് തുടച്ചു നീക്കുമെന്ന് ദുത്തർത്തെ പ്രഖ്യാപിക്കുന്നു. ചോരയിൽ കുളിച്ചു കിടക്കുന്ന ജടങ്ങളുടെ ചിത്രങ്ങൾ പത്രത്തിൽ അച്ചടിക്കാത്ത ഒരു ദിവസം പോലും അക്കാലത്ത് ഫിലിപ്പീൻസിൽ ഉണ്ടായിരുന്നില്ല. പലരെയും കൈകാലുകളും തലയുമൊക്കെ ടേപ്പ് കൊണ്ട് പൊതിഞ്ഞു കെട്ടി തലയ്ക്ക് പോയിന്റ് ബ്ലാങ്കിൽ നിന്ന് വെടിവെച്ചിട്ടാണ് കൊന്നിട്ടുണ്ടാവുക. ഇങ്ങനെ കിട്ടുന്ന മൃതദേഹങ്ങളിൽ പലതിൻ്റെയും കഴുത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടി പഴയ പോലെ കാർഡ്ബോർഡിൽ എഴുതിയ മുന്നറിയിപ്പുകളും മറ്റും ഉണ്ടാവും. മനിലയിലെയും അതിന് സമാനമായിട്ടുള്ള നഗരങ്ങളിലെയും ചേരികളിൽ പോലീസ് അക്കാലത്ത് ഓപ്പറേഷൻ തോഖാങ് എന്ന പേരിൽ വലിയ വേട്ട തന്നെ നടത്തുന്നു.
മയക്കുമരുന്ന് ഉപയോഗിക്കുന്നുവെന്ന് സംശയമുള്ള പലരെയും അന്ന് പോലീസ് വീട്ടിൽ വന്ന് അറസ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം ഈ നഗരങ്ങളിലെ മോളുകളും ഷോപ്പിംഗ് പ്ലാസകളും ഓഡിറ്റോറിയങ്ങളും ഒക്കെ ആയിട്ട് നടത്തപ്പെട്ട വലിയ ചടങ്ങുകളിൽ സ്വമേധയാ 700,000+ ഡ്രഗ് പേഴ്സണാലിറ്റികളാണ് അക്കാലത്ത് ഫിലിപ്പീൻസിൽ കീഴടങ്ങുന്നത്. 2016 മെയ്യിൽ റോഡ്രിഗോ ദുത്തർത്തെ എന്ന ദവാവോ മേയർ ഫിലിപ്പീൻസിന്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരുമ്പോൾ ആദ്യം കൊടുത്ത വാഗ്ദാനങ്ങളിലൊന്ന് പൊതുജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള പ്രസംഗങ്ങളിൽ പോലും തന്റെ വായിൽ മുട്ടിനുമുട്ടിനു വന്നിരുന്ന പച്ചത്തെറി ഒഴിവാക്കി സംസാരം കഴിയുന്നത്ര സഭ്യമാക്കാൻ ശ്രമിക്കും എന്നായിരുന്നു. ചരിത്രപരമായിട്ടുള്ള കാരണങ്ങളുണ്ട്. സംസ്കാരത്തിൽ സ്പാനിഷ് സ്വാധീനം ഏറെയുള്ള ഫിലിപ്പീൻസിലെ പലരും ഒന്ന് പറഞ്ഞ് രണ്ടിന് സ്പാനിഷ് കലർന്ന ഫിലിപ്പിനോ ഭാഷയിൽ പുത്താങ്ങിഞ്ഞ ഉലോൾ തരൻതാടോ പുൽപോൽ എന്നൊക്കെയുള്ള നല്ല കണ്ണുപൊട്ടുന്ന തെറി വിളിക്കുന്ന കൂട്ടരാണ്. ദുത്തർത്തെയും ഒട്ടും വ്യത്യസ്തനല്ലായിരുന്നു. പ്രസിഡന്റ് ആയ ശേഷം ആദ്യമായി പത്രക്കാരെ കണ്ട അന്ന് അവരുടെ അപ്രതീക്ഷിതമായിട്ടുള്ള ചോദ്യം ചെയ്യലിൽ വരണ്ടു പോകുന്ന ദുത്തർത്തെ അവർക്ക് മറുപടിയായി ആദ്യമേ ഒഴിയുന്നത് ഡോണ്ട് ഫക്ക് വിത്ത് മീ എന്നൊരു മുന്നറിയിപ്പായിരുന്നു. കാത്തലിക് മതവിശ്വാസികൾ നിറഞ്ഞ ഫിലിപ്പീൻസിന്റെ പ്രസിഡന്റ് ആയിരുന്നുകൊണ്ട് സാക്ഷാൽ മാർപ്പാപ്പയെ പോലും നല്ല കണ്ണുപൊട്ടുന്ന പച്ചത്തെറി പറയാൻ ദുത്തർത്തേക്ക് ഒരു മടിയുമില്ലായിരുന്നു. 2016 ഏപ്രിൽ 16 നടന്ന ഒരു തെരഞ്ഞെടുപ്പ് റാലിയിൽ ദുത്തർത്തെ നടത്തിയ ഒരു റേപ്പ് പരാമർശവും വലിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തുന്നുണ്ട്. 1989 അയാൾ ദവാവോ മേയറായിരിക്കെ നടന്ന ദവാവോ ഹോസ്റ്റേജ് ക്രൈസിസിനെ പറ്റി വിവരിക്കുമ്പോഴാണ് ഈ വിവാദ പരാമർശം ദുത്തർത്തെയിൽ നിന്നുണ്ടാവുന്നത്. ആ ക്രൈസിസിനിടയ്ക്കാണ് ജാക്വലിൻ ഹാമിൽ എന്ന ഒരു ഓസ്ട്രേലിയൻ മിഷണറി, ഒരു കന്യാസ്ത്രീ, ബലാത്സംഗത്തിനിരയായിട്ട് കൊല്ലപ്പെടുന്നത്. അവരെക്കുറിച്ച് ദുത്തർത്തെ പറയുന്നത്, അന്ന് കൊല്ലപ്പെട്ട ഓസ്ട്രേലിയൻ കന്യാസ്ത്രീയുടെ മൃതദേഹം പരിശോധിക്കാൻ എനിക്ക് അവസരം കിട്ടിയിരുന്നു. അസാമാന്യമായ സൗന്ദര്യത്തിന് ഉടമയായിരുന്നു അവർ. മേയർ എന്ന നിലയ്ക്ക് എനിക്ക് ആദ്യം റേപ്പ് ചെയ്യാൻ അവസരം തന്നില്ല എന്നൊരു നഷ്ടബോധം മാത്രമേ എനിക്ക് ഇന്നുള്ളൂ എന്നാണ്. അന്ന് ദുത്തർത്തെ പ്രസംഗിച്ചത് വളരെ വിവാദമായതോടെ പിന്നീട് ആ പരാമർശത്തിന്റെ പേരിൽ നിരുപാധികം മാപ്പ് പറയേണ്ട ഗതികളൊക്കെ ഇയാൾക്ക് വരുന്നുണ്ട്. പിന്നീടൊരിക്കൽ ഒരു റിപ്പോർട്ടർ പ്രസിഡന്റിന്റെ ആരോഗ്യം മോശമാണെന്നൊരു ആക്ഷേപം ഉണ്ടല്ലോ, അത് സത്യമാണോ എന്ന് തിരക്കിയപ്പോൾ അയാളോട് അയാളുടെ ഭാര്യയുടെ ഗുഹ്യഭാഗത്തെ കുറിച്ചൊരു അശ്ലീല കമന്റ് പറഞ്ഞ അയാളെ അടിച്ചിരുത്തിയ ആളാണ് ദുത്തർത്തെ. ഭാഷയിൽ അമ്ലത്വം നിലനിർത്തിയ ദുത്തർത്തെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ഫിലിപ്പീൻസിലെ ജനങ്ങൾക്ക് പ്രിയങ്കരനായിട്ട് മാറുന്നതും ഇതിന്റെ പേരിൽ തന്നെയാണ്. പക്ഷേ തെരഞ്ഞെടുക്കപ്പെട്ട ശേഷം അദ്ദേഹം പറഞ്ഞത് തന്റെ മോശം ഭാഷാപ്രയോഗങ്ങൾ നിയന്ത്രിച്ച് കുറച്ചുകൂടി സംസ്കൃതത്തിനായിട്ട് പെരുമാറാൻ താൻ ശ്രമിക്കുമെന്നായിരുന്നു. ഈ വാഗ്ദാനങ്ങൾക്ക് പക്ഷേ വലിയ ആയുസ്സൊന്നും ഉണ്ടായിരുന്നില്ല. മയക്കുമരുന്ന് മാഫിയക്കെതിരായിട്ട് ദുത്തർത്തെ പ്രഖ്യാപിച്ച് നടപ്പിൽ വരുത്തിയ ഓപ്പറേഷൻ വലിയ തോതിലുള്ള കൊലപാതകങ്ങൾക്ക് കാരണമായി. ഈ മരണങ്ങൾ ആയിരങ്ങൾ താണ്ടിയതോടെ അന്താരാഷ്ട്ര തലത്തിൽ നിന്ന്, അതായത് അമേരിക്ക, UN, EU തുടങ്ങിയ കേന്ദ്രങ്ങളിൽ നിന്ന് കടുത്ത വിമർശനങ്ങൾ ദുത്തർത്തെ തേടി എത്താൻ തുടങ്ങി. സെപ്റ്റംബർ മാസത്തിൽ ലാവോസിൽ നടന്ന ദക്ഷിണപൂർവേഷ്യൻ രാജ്യങ്ങളുടെ സമ്മേളനത്തിന്റെ വേദിക്ക് പുറത്തു വെച്ചത് ഒരു ജേർണലിസ്റ്റ്. ഈ സമ്മേളനത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഒബാമ ഫിലിപ്പീൻസിലെ മനുഷ്യാവകാശ ധ്വംസനങ്ങൾ ഒരു വിഷയമാക്കുമോ എന്ന് ദുത്തർത്തെയോട് ചോദിക്കുന്നു. അപ്പോൾ കുപിതനായിക്കൊണ്ട് ദുത്തർത്തെ പറയുന്ന മറുപടി, നിങ്ങൾക്കൊരു കാര്യം അറിയുമോ, ഫിലിപ്പീൻസ് എന്നൊരു അടിമ രാജ്യമല്ല, അമേരിക്കയുടെ കോളനി ഭരണമൊക്കെ എന്നോ അവസാനിച്ചിരിക്കുന്നു. ഇങ്ങനെ ഒരു കാര്യത്തിന് ഒബാമ മുതിർന്നാൽ, ഒബാമ എന്ന ബാക്കി പറഞ്ഞൊരു മുട്ടൻ തെറിയാണ്, എൻ്റെ വായിൽ നിന്ന് വേണ്ടത് കേട്ടുപിടിക്കുമെന്നാണ്. ഈ ഒരു മുരടൻ ഇമേജ്, പ്രസംഗങ്ങളിൽ നിരന്തരമുള്ള അസഭ്യ വർഷങ്ങൾ, തുടർച്ചയായി നടത്തുന്ന എക്സ്ട്രാ ജുഡീഷ്യസ് കില്ലിങ്ങുകൾ, ഇതൊക്കെ ഫിലിപ്പീൻസ് ജനതയ്ക്കിടയിൽ ദുത്തർത്തെയുടെ ജനപ്രീതി അനുദിനം വർദ്ധിപ്പിക്കുന്നതേയുള്ളൂ. കൊലപാതകത്തിന്റെ പേരിൽ ജനം അയാളെ വെറുക്കുകയല്ല ഉണ്ടായത്. ഈ കൊലപാതകങ്ങൾക്ക് അയാൾ പറഞ്ഞിരുന്ന മയക്കുമരുന്നിനെതിരായ പോരാട്ടം എന്ന ജനങ്ങൾക്ക് വാലിഡ് എന്ന് തോന്നിച്ചിരുന്ന കാരണം ആ കൊലകളെ നോർമലൈസ് ചെയ്യുക, അല്ലെങ്കിൽ സാധാരണവൽക്കരിക്കുകയാണ് ഉണ്ടായത്. ആദ്യമാദ്യം ഭരണകൂടം മാത്രമായിരുന്നു കൊലകളെ രണ്ട് കൈയും വിരിച്ച് സ്വീകരിച്ചിരുന്നതെങ്കിൽ പിന്നെ പിന്നെ ഫിലിപ്പീൻസിലെ മുഖ്യധാരയും ഈ നരനായാട്ടിന് കൈയടിക്കാനും അതിന് ആർപ്പ് വിളിക്കാനും ഒക്കെ തുടങ്ങുന്നു. വാ തുറന്നാൽ ഒരു പച്ചത്തെറിയെങ്കിലും പറഞ്ഞേ ഒക്കൂ എന്നുള്ള നിർബന്ധം. കോളേജ് പഠിക്കുമ്പോൾ കളിയാക്കിയ സഹപാഠിയെ വെടിവെക്കുക, ഒന്ന് പറഞ്ഞ രണ്ടിന് ആരെയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുക, പറയുന്നതിൻ്റെ പത്തരട്ടി പ്രവർത്തിച്ച് കാണിക്കുക, റേപ്പ് ജോക്കുകൾ അടിക്കുക, ഈ മനുഷ്യൻ എന്താണ് ഇങ്ങനെ എന്ന് ആലോചിച്ചിട്ടുണ്ടോ? ഈ ലോകത്ത് ദുത്തർത്തെ ഫിലിപ്പീൻസിൽ പ്രവർത്തിച്ചതുപോലുള്ള കണ്ണില്ലാത്ത ക്രൂരതകൾ കാണിക്കുന്ന പലർക്കും പൊതുവെയുള്ളത് വളരെ ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള ഒരു ബാല്യമായിരിക്കും. സംഗതി, ദുത്തർത്തെ ജനിച്ചത് ഒരു ധനിക കുടുംബത്തിൽ ഗവർണറുടെ മകനായിട്ടാണ് എങ്കിലും ബാല്യകാലത്ത് ഒരു ക്രിസ്ത്യൻ പാതിരിയാൽ താൻ ലൈംഗികമായിട്ട് പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് 2015 ദുത്തർത്തെ വെളിപ്പെടുത്തിയിരുന്നു. ദുത്തർത്തേക്ക് 14-15 വയസ്സ് പ്രായമുള്ള കാലത്ത് ജെസ്യൂട്ടുകൾ നടത്തിയിരുന്ന അറ്റിനിയോ ഡെ ദവാവോ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന കാലത്ത് ഫാദർ പോൾ ഫാൽവി എന്നൊരു പാതിരിയാണ് താനടക്കമുള്ള നിരവധി ആൺകുട്ടികളുടെ നിഷ്കളങ്കമായ ബാല്യത്തിനുമേൽ ഭീതിയുടെ നിഴലുകൾ വീഴ്ത്തിക്കൊണ്ട് തങ്ങളെ ലൈംഗികമായിട്ട് ദുരുപയോഗം ചെയ്തതെന്ന് ദുത്തർത്തെ വെളിപ്പെടുത്തുന്നുണ്ട്. ഈ പീഡനത്തെക്കുറിച്ച് അന്നൊന്ന് പരാതിപ്പെടാൻ പോലും കുട്ടികളായ തങ്ങൾക്ക് ഭയമായിരുന്നുവെന്നും ദുത്തർത്തെ പിന്നീട് പറഞ്ഞിട്ടുണ്ട്. ദുത്തർത്തെയുടെ ക്രൗര്യത്തിനും പരുക്കൻ പ്രകൃതത്തിനും ഒക്കെ ഒരു കാരണം ചിലപ്പോൾ ബാല്യത്തിലെ ഈ ദുരനുഭവങ്ങളാവാം. അതേസമയം പ്രസിഡന്റ് ആയ ശേഷം മയക്കുമരുന്ന് വ്യാപാരത്തിനെതിരെ ഇത്ര കടുത്ത നടപടികളിലേക്ക് കടക്കാൻ, അതായത് മയക്കുമരുന്ന് കയ്യിൽ വയ്ക്കുന്ന, വിൽക്കുന്ന, ഉപയോഗിക്കുന്ന ആരെയും വെടിവെച്ച് കൊല്ലും എന്നുള്ളൊരു പ്രതികാര മനോഭാവം അയാളിലുണ്ടാവാൻ മറ്റൊരു കാരണമുണ്ട്. ഫിലിപ്പീൻസിലെ ഡ്രഗ് ഇഷ്യൂവിനോടുള്ള വളരെ വയലന്റ് ആയിട്ടുള്ള ദുത്തർത്തെയുടെ പ്രതികരണങ്ങളെ, നടപടികളെ വ്യക്തിപരമായിട്ടുള്ള കണക്ക് തീർക്കലായിട്ടാണ് ഫിലിപ്പീൻസിലെ പല മാധ്യമങ്ങളും കാണുന്നത്.
പ്രസിഡൻഷ്യൽ ഡിബേറ്റുകളിൽ ഒന്നിൽ ഒരിക്കൽ അദ്ദേഹത്തിന് നേർക്ക് വ്യക്തിപരമായിട്ടുള്ളൊരു ചോദ്യം ചെല്ലുന്നു. നിങ്ങളുടെ മക്കളിൽ ആരെങ്കിലും ഡ്രഗ് അഡിക്റ്റ് ആയാൽ നിങ്ങൾ അവരെയും കൊല്ലുമോ? ഈ ചോദ്യത്തിന് ദുത്തർത്തെ ഒരു ഭാവഭേദവും കൂടാതെ കൊടുക്കുന്ന മറുപടി, None of my children are into illegal drugs, but my order is, even if it is a member of my family, kill him. എന്നായിരുന്നു. അതായത് എൻ്റെ മക്കളിൽ ആരും തന്നെ ഇപ്പോൾ മയക്കുമരുന്നുകൾ ഉപയോഗിക്കുന്നില്ല. അങ്ങനെ പിടിക്കപ്പെടുന്നവർ ആരായാലും എൻ്റെ മക്കളാണെങ്കിൽ പോലും അവരെ കൊന്നുകളയാൻ തന്നെയാണ് എൻ്റെ ഓർഡർ എന്നാണ്. പക്ഷേ ദുത്തർത്തെയുടെ ഈ പരാമർശം വാസ്തവവിരുദ്ധമാണ് എന്ന് വിക്കിലീക്സ് പുറത്തുവിട്ട ചില കേബിൾസ് വെളിപ്പെടുത്തുന്നുണ്ട്. ഫിലിപ്പീൻസ് കമ്മീഷൻ ഫോർ ഹ്യൂമൻ റൈറ്റ്സിൻ്റെ റീജിയണൽ ഡയറക്ടറെ ഉദ്ധരിച്ചുകൊണ്ടുള്ള ഈ കേബിളുകളിൽ ചിലത് പറയുന്നത്, ദുത്തർത്തെയുടെ മക്കളിൽ ഒരാൾക്ക് ഡ്രഗ് അഡിക്ഷൻ പ്രശ്നം ഉണ്ടായിരുന്നു എന്നാണ്. തൻ്റെ മകനെ മയക്കുമരുന്നിന് അടിമയാക്കിയവരോടുള്ള പക മേയർ തീർത്തത് മയക്കുമരുന്ന് നിർമ്മിക്കുന്നവരോടും കടത്തുന്നവരോടും വിൽക്കുന്നവരോടും ഇടനിലക്കാരോടും മാത്രമല്ല അത് ഉപയോഗിക്കുന്ന എല്ലാവരോടുമായിട്ടാണ്. ഈ മയക്കുമരുന്ന് മാഫിയക്കെതിരായിട്ടുള്ള പോരാട്ടങ്ങളുടെ പേരിൽ ദുത്തർത്തെ അപ്രൂവ് ചെയ്തിട്ടുള്ള വിജിലാൻഡി അസാസിനേഷൻ സ്ക്വാഡുകൾ കൊന്നു തള്ളുന്നത് പലപ്പോഴും നിരപരാധികളെയുമാണ്. വാർ ഓൺ ഡ്രഗ്സ് എന്ന പേരിൽ മയക്കുമരുന്ന് ആരോപണം നേരിട്ടവരെ പോലും മുൻപിൻ നോക്കാതെ കൊന്നു തള്ളിയ ദുത്തർത്തെ മൂത്ത മകന്റെ പേരിൽ മയക്കുമരുന്ന് കടത്ത ആരോപണം വന്നപ്പോൾ പബ്ലിക്കായിട്ട് അവൻ കുറ്റക്കാരനാണെങ്കിൽ കൊന്നു കളഞ്ഞേക്കൂ എന്നൊക്കെ ദുത്തർത്തെ പറഞ്ഞെങ്കിലും പിന്നീട് കോടതിയിലെ കേസ് വിചാരണയ്ക്ക് വന്നപ്പോൾ തെളിവുകളുടെ അഭാവത്തിൽ ജൂനിയർ ദുത്തർത്തെ ഒടുവിൽ കോടതി വെറുതെ വിടുകയാണുള്ളത്. ഇങ്ങനെ ദുത്തർത്തെ നടത്തുന്ന ആന്റി ഡ്രഗ് വാറിന്റെ ഇരകള് 99% വാദിക്കാൻ ഒരാളും വരാത്ത വെറും പട്ടിണി പാവങ്ങളായിട്ടുള്ള ചേരി നിവാസികളാണ് എന്നും അവർക്ക് വിചാരണ നിഷേധിക്കുക വഴി ദുത്തർത്തെ ചെയ്യുന്നത് വലിയ മനുഷ്യാവകാശ ലംഘനമാണ് എന്നുമാണ് ഹോസെ മാനുവൽ ഡയാക്നോ എന്ന പ്രസിദ്ധനായിട്ടുള്ള ഫിലിപ്പിനോ ഹ്യൂമൻ റൈറ്റ്സ് അഭിഭാഷകൻ പറയുന്നത്. പണവും പത്രാസവും സ്വാധീനവുമുള്ളവർ മയക്കുമരുന്ന് പ്രതിപട്ടികയിൽ ഉൾപ്പെട്ടാൽ, ഇതുപോലെ ദുത്തർത്തെ രാത്രിക്ക് രാത്രി കണ്ണും മൂക്കും ടേപ്പിട്ട് കെട്ടി അവരെ തലയ്ക്ക് പോയിന്റ് ബ്ലാങ്കിൽ വെടിവെച്ച് കൊല്ലില്ല, അവരുടെ കേസിൽ കൃത്യമായിട്ട് കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കപ്പെടും, അവർക്ക് നടപടിക്രമങ്ങൾ നിയമത്തിൽ പറഞ്ഞതുപോലെ അക്ഷരം പ്രതി പാലിക്കപ്പെടും, നിരപരാധിത്വം തെളിയിക്കാൻ അവർക്ക് നിയമം അനുശാസിക്കുന്ന എല്ലാ വഴിയും അനുവദിക്കും. പക്ഷേ അതേസമയം ഈ ആരോപണത്തിൻ്റെ സംശയത്തിന് നിഴൽപ്പെടുന്നത് പാവപ്പെട്ട ചേരി നിവാസികളാണെങ്കിൽ ആ പാവങ്ങളെ രാത്രി ഇരുട്ടി വെളുക്കാൻ കാത്തു നിൽക്കാതെ തൻ്റെ വിജിലാൻഡി ഡെത്ത് സ്ക്വാഡിനെ വിട്ട് നിഷ്കരണം ഇല്ലായ്മ ചെയ്യുകയും ചെയ്യും. ഇത് വലിയ അനീതിയാണ് എന്നാണ് ഡയക്നോ പറയുന്നത്. തൻ്റെ ഭരണകാലത്ത് മയക്കുമരുന്നിനെതിരായിട്ടുള്ള പോരാട്ടങ്ങളുടെ മറവിൽ റോദ്രിഗോ ദുത്തർത്തെ പ്രവർത്തിച്ചിട്ടുള്ള മനുഷ്യാവകാശ ലംഘനങ്ങൾ പറഞ്ഞാൽ തീരാത്തത്ര വലുതാണ്. അതിന് പുറമെ അഴിമതി, കോവിഡ് കൈകാര്യം ചെയ്യുന്നതിലുണ്ടായിട്ടുള്ള കെടുകാര്യസ്ഥത തുടങ്ങി പല ആക്ഷേപങ്ങളും ദുത്തർത്തെക്കെതിരെ പല ഘട്ടങ്ങളായിട്ട് ഉയർന്നു വന്നിട്ടുണ്ട്. തന്നെ വിമർശിക്കുന്ന ഏതൊരാളെയും രാജ്യത്തിനെതിരായിട്ടുള്ള ഗൂഢാലോചന നടത്തി എന്നുള്ള കുറ്റം ചുമത്തി ജയിലിൽ അടയ്ക്കാനോ കൊന്നുകളയാനോ ഒക്കെ മടി കാണിക്കാത്ത ആളാണ് ദുത്തർത്തെ. എന്നിട്ടും 2020 നടന്ന ഒരു സർവേ പ്രകാരം ഫിലിപ്പിനുകൾക്കിടയിലുള്ള ദുത്തർത്തെയുടെ അപ്രൂവൽ റേറ്റിംഗ് 91%. രാജ്യത്തെ സമാധാനകാംക്ഷികളായ ജനങ്ങളുടെ മനസ്സുകളിലുള്ള ഭീതിയെ ഊതി പെരുപ്പിച്ചാണ്, അവരുടെ അക്രമാസക്തിക്ക് കാറ്റ് പകർന്നുകൊണ്ടാണ് പല നേതാക്കളും അതാത് രാജ്യത്തിന് അമരത്ത് തങ്ങളുടെ സ്ഥാനം ഉറപ്പിക്കുന്നത്. ഫിലിപ്പീൻസ് പ്രസിഡന്റ് റോദ്രിഗോ ദുത്തർത്തെയും അതിന് ഒരു അപവാദമല്ല. പക്ഷേ 1986 മാർക്കോസ് എന്ന സ്വേച്ഛാധിപതിയെ തൂത്തെറിഞ്ഞ് 5th ഭരണഘടന നിലവിൽ വന്നപ്പോൾ അതിൽ എഴുതി ചേർക്കപ്പെട്ട ഒരു ക്ലോസ് ഒടുവിൽ ദുത്തർത്തെയുടെ തേർവാഴ്ചയ്ക്ക് അന്ത്യം കുറിച്ചിരിക്കുകയാണ്. ഈ ഭരണഘടനയിലെ ക്ലോസ് പ്രകാരം 6 ഒരേ ഒരു ഊഴം മാത്രമാണ് രാജ്യത്തെ പ്രസിഡന്റ് സ്ഥാനത്തിരിക്കാൻ ഏതൊരു നേതാവിനും കൊടുക്കുന്നത്. ആ ഊഴം കഴിയുമ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പ് നടക്കണം, അടുത്ത ആൾ ഭരണത്തിൽ വരണം. അതുകൊണ്ട് മാത്രമാണ് മനസ്സില്ലാ മനസ്സോടെ ഇയാളിപ്പോൾ താഴെ ഇറങ്ങാൻ പോകുന്നത്, രാഷ്ട്രീയത്തിൽ നിന്ന് തന്നെ വിരമിക്കൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. പകരം മത്സരിക്കാൻ പോകുന്നത് ദവാവയിലെ മേയർ സ്ഥാനം ഒഴിഞ്ഞപ്പോൾ അവിടെ തനിക്ക് പകരം ദുത്തർത്തെ പ്രതിഷ്ഠിച്ച മകൾ സാറ ദുത്തർത്തെയാണ്. അത് നയിക്കുക ഒരു റിമോട്ട് കൺട്രോൾ ഭരണത്തിലേക്കാണോ എന്ന സംശയവും ഫിലിപ്പീൻസിലെ ജനങ്ങൾക്ക് ഇപ്പോഴുണ്ട്. റോദ്രിഗോ ദുത്തർത്തെയുടെ കഴിഞ്ഞ 6 ഭരണകാലം എന്ന് പറയുന്നത് ഫിലിപ്പീൻസിലെ പത്രപ്രവർത്തകർക്ക് കനലിൽ ചവിട്ടിയുള്ള നടത്തമായിരുന്നു. സെന്റർ ഫോർ മീഡിയ ഫ്രീഡം ആൻഡ് റെസ്പോൺസിബിലിറ്റി എന്ന സ്ഥാപനം 2020 അവസാനത്തോടെ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം 4 ദുത്തർത്തെ ഭരണത്തിനിടയിൽ കൊല്ലപ്പെട്ടത് 19 ജേർണലിസ്റ്റുകളാണ്. 2021 March 7 പുലർച്ചെ കാലാബർസോണിൽ നടന്ന കൂട്ടറെയ്ഡുകൾ അവസാനിച്ചപ്പോൾ അന്ന് കൊല്ലപ്പെട്ടത് 9 ആക്ടിവിസ്റ്റുകളാണ്. ബ്ലഡി സൺഡേ എന്നാണ് ഈ റെയ്ഡുകൾ അറിയപ്പെട്ടത്. മരിയാറസ എന്ന വിശ്വപ്രസിദ്ധിയായ പത്രപ്രവർത്തക പോലും ഏത് നിമിഷവും ക്രിമിനൽ കേസിൽപ്പെട്ട് അകത്തു പോകാം, വധിക്കപ്പെടാം എന്നൊക്കെ കരുതിയിരിക്കുമ്പോഴാണ് നോബൽ സമ്മാനം അവരെ തേടിയെത്തുന്നത്. ഇങ്ങനൊരു പുരസ്കാരം കിട്ടിയെന്നതുകൊണ്ട് ഇവരുടെ ഭാവി ജീവിതവും പത്രപ്രവർത്തന കരിയറും ആയുസുമൊക്കെ ഏതെങ്കിലും തരത്തിൽ സുരക്ഷിതമാകുമോ, അതോ റോദ്രിഗോ ദുത്തർത്തെയുടെ പിൻഗാമിയായിട്ട് വരാനിരിക്കുന്ന അടുത്ത പ്രസിഡന്റ് മുൻ പ്രസിഡന്റ് തെളിച്ച പാതയിലൂടെ സഞ്ചരിച്ച് ഫിലിപ്പീൻസിൽ ഇപ്പോൾ നടക്കുന്ന ഈ നരനായിട്ടുകൾ തുടർന്നു പോകുമോ എന്നൊക്കെ കാലം തന്നെ തെളിയിക്കേണ്ട കാര്യങ്ങളാണ്. മറ്റൊരു വല്ലാത്ത കഥയുമായി വീണ്ടും വരാം.